Hi friends, welcome to St. Mary's Learning Academy, Erata Beta 790-724-1846 9497-489746 Ktet, Ella Vifagatinamula, Coaching Classical, St. Mary's Learning Academy, Erata Beta, Nadanaverno Ktet, Randayati Patanbada, November Parishakula, Crash Bachum, St. Mary's Learning Academy, Erata Beta, Nadanaverno ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നതിനായി 790-724-1846 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേറ്ററ്റ് എൻവയൺമെൻ്റൽ സ്റ്റഡീസിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചില പ്രധാന ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, കണ്ണ് ദാനം ചെയ്യുമ്പോൾ എടുക്കപ്പെടുന്ന നേത്രഭാഗം ഏത്? ചോദ്യം ആവർത്തിക്കുന്നു, കണ്ണ് ദാനം ചെയ്യുമ്പോൾ എടുക്കപ്പെടുന്ന നേത്രഭാഗം ഏതാണ്? ശരി ഉത്തരം കോർണിയ. ഓർത്തിരിക്കാം, കണ്ണ് ദാനം ചെയ്യുമ്പോൾ എടുക്കപ്പെടുന്ന നേത്രഭാഗം കോർണിയ ആണ്. രണ്ടാമത്തെ ചോദ്യം, സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസം എന്താണ്? ചോദ്യം ആവർത്തിക്കുന്നു, സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസം എന്ത്? ശരിയുത്തരം സൂര്യഗ്രഹണം. സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ വരുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം. അടുത്ത ചോദ്യം, നിശബ്ദതയുടെ വസന്തം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ചോദ്യം ആവർത്തിക്കുന്നു, നിശബ്ദതയുടെ വസന്തം എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ശരി ഉത്തരം റേച്ചൽ കേഴ്സൺ. നിശബ്ദതയുടെ വസന്തം എന്ന പുസ്തകം രചിച്ചത് റേച്ചൽ കേഴ്സൺ ആണ്. പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രത്യാഘാതമാണ് നിശബ്ദതയുടെ വസന്തം എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. ഓർത്തിരിക്കാം, നിശബ്ദതയുടെ വസന്തം എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രത്യാഘാതം ആണ് നിശബ്ദതയുടെ വസന്തം എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. റേച്ചൽ കേഴ്സൺ ആണ് നിശബ്ദതയുടെ വസന്തം എന്ന പുസ്തകം രചിച്ചത്. അടുത്ത ചോദ്യം, LED പൂർണ്ണ രൂപം എന്താണ്? ചോദ്യം ആവർത്തിക്കുന്നു, LED പൂർണ്ണ രൂപം എന്താണ്? ശരി ഉത്തരം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. LED പൂർണ്ണ രൂപം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നുള്ളതാണ്. അഞ്ചാമത്തെ ചോദ്യം, ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്? ശരി ഉത്തരം February 28. ദേശീയ ശാസ്ത്ര ദിനം February 28. രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ച ദിനമാണ് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. ഓർത്തിരിക്കാം, രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ച ദിനമാണ് ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നത്. February 28 ദേശീയ ശാസ്ത്ര ദിനം. അടുത്ത ചോദ്യം, ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചോദ്യം ആവർത്തിക്കുന്നു, ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം പാലുൽപാദനം. ധവള വിപ്ലവം പാലുൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നീല വിപ്ലവം മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓർത്തിരിക്കാം, നീല വിപ്ലവം മത്സ്യോൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഹരിത വിപ്ലവം കാർഷിക ഉൽപാദനം. രജത വിപ്ലവം മുട്ടയുൽപാദനം. മഴവിൽ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പച്ചക്കറി ഉൽപാദനം. ഓർത്തിരിക്കാം, മഴവിൽ വിപ്ലവം പച്ചക്കറി ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ധവള വിപ്ലവം പാലുൽപാദനം, നീല വിപ്ലവം മത്സ്യോൽപാദനം, ഹരിത വിപ്ലവം
കാർഷിക ഉൽപ്പാദനം, രജത വിപ്ലവം, മുട്ട ഉൽപ്പാദനം, മഴവിൽ വിപ്ലവം, പച്ചക്കറി ഉൽപ്പാദനം. അടുത്ത ചോദ്യം, കണ്ടൽ ചെടികളിൽ ശ്വസനം നടക്കുന്നത് എന്തുവഴിയാണ്? ചോദ്യം ആവർത്തിക്കുന്നു. കണ്ടൽ ചെടികളിൽ ശ്വസനം നടക്കുന്നത് എന്തുവഴിയാണ്? ഉത്തരം, ശ്വസന വേരുകൾ. ഓർത്തിരിക്കാം, കണ്ടൽ ചെടികളിൽ ശ്വസനം നടക്കുന്നത് ശ്വസന വേരുകൾ വഴിയാണ്. അടുത്ത ചോദ്യം, ആഹാര ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താവ് ആര്? ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ആഹാര ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താവ് ആര്? ഉത്തരം, പുൽച്ചാടി. ആഹാര ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താവ് പുൽച്ചാടിയാണ്. കേറ്റഡ് അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.